ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ നല്ല എട്ടിൻ്റെ പണി കിട്ടിയ ദിവസമാണ് കേട്ടെന്ന്. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാണ് മക്കളെയും കൊണ്ട് സ്കൂളിലേക്ക്. അതിനുശേഷം ഇത്രയും ടൈമായിട്ട് എനിക്ക് വീടണയാൻ പറ്റിയിട്ടില്ല. കാരണങ്ങൾ പലതുണ്ട്, ഒരു കാരണമല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. അതിനൊക്കെ പാടായിട്ട് തന്നെ കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തിരൂർ ടൗണ് കൂടിയാണ് കേട്ടോ. ഒരു 5 മണി 5:45 ഞാൻ വീട്ടിലേക്ക് പോകേണ്ടതായിരുന്നു, പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. അതിനുള്ള റീസൺ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ ഈ കിടക്കണത് എന്താണെന്ന് കണ്ടോ, നല്ല അതിസുന്ദരമായിട്ട് പൊട്ടിക്കിടക്കണത്. ഇത് നമ്മുടെ ഫോട്ടോ വെച്ചിട്ടുള്ള മഗ്ഗില്ലേ, അതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു കസ്റ്റമറിന് കൊടുത്തിട്ട് അവർ കിട്ടുന്ന വീഡിയോ ആണ് കേട്ടോ. ഞാനത് അവരുടെ കയ്യിൽ കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞിട്ടുള്ളൂ, അപ്പോഴേക്കും അവരെ വിളി വന്നു. അതാകെ പൊട്ടിപ്പോയി എന്നുള്ളത് അവരെ കയ്യിൽ നിന്ന് വീണതാണ് കേട്ടോ. ഒരപ്പാട്ടും കാര്യമില്ല, ഇതേ മോഡലാണ് കേട്ടോ ആ കപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ നല്ല ബ്ലാക്ക് കളറ് കപ്പാവും, ചൂടുവെള്ളം പാരുമ്പോൾ ഫോട്ടോ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന ഒരു ടൈപ്പ് മഗ്ഗില്ലേ, ആ ടൈപ്പ് മഗ്ഗാണ് കേട്ടോ. അപ്പം അവർക്ക് തലേ പിറ്റേ ദിവസം രാവിലെ കൊടുക്കാനുള്ളതായിരുന്നു. അപ്പം ഞാൻ ഈവനിങ് തന്നെ അവരെ കയ്യിൽ എത്തിച്ചു കൊടുത്തു. എനിക്ക് രാവിലെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ കൊടുക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് എന്താ പറയുക, അത് വീണ് പൊട്ടി. അപ്പോൾ അവർ വേറെ ഒന്ന് ചെയ്തു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ചെയ്തു കൊടുക്കുക തന്നെ 5:30 ചെയ്തതാണ്. പക്ഷേ പോകാണ്ടിരിക്കാൻ പറ്റില്ല, എനിക്ക് പിറ്റേ ദിവസം വേറെ പണിയുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല, മുളയും കൂട്ടിയിട്ട് നേരെ തിരൂർക്ക് പോയി. അവിടുന്ന് എന്താ പറയുക, വീണ്ടും പ്രിൻ്റ് എടുപ്പിക്കേണ്ടി വന്നു. ഇതിപ്പം അവർ നല്ല തണുത്ത വെള്ളം പറഞ്ഞിട്ട് നമ്മളെ കപ്പിനെ കറുപ്പിച്ച് തരാം കേട്ടോ. ഇത് നല്ല ചൂടായിരിക്കുമല്ലോ പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ, അപ്പോൾ അത് കൂളാവാനൊന്നുമുള്ള ടൈം എനിക്കുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും മകരിവാങ്കൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാവുന്നുണ്ട്, വീട്ടിൽ നിന്ന് ചീത്ത കേൾക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. മകരിവാങ്ക് കൊടുക്കുമല്ലോ, ഒരു 5 മണി 5:45 വരെ എവിടെ പോയാലും കുഴപ്പമില്ല, അത്യാവശ്യ കാര്യം തന്നെ കേട്ടോ. വെറുതെ അലഞ്ഞു തിരിയാൻ പറ്റില്ല. പക്ഷേ അതിന് ശേഷമുള്ള ടൈമൊക്കെ ഓരോ സമയം വിലപ്പെട്ടതാണ്. എത്രത്തോളം നേരത്തെ എത്തണോ അത്രത്തോളം നല്ലതല്ലേ. അപ്പോൾ ഞാനതൊക്കെ അവിടുന്ന് ഒരുവിധം തണുപ്പിച്ച് കൊടുന്നപ്പോൾ ആ കസ്റ്റമറെ വീട്ടിൽ തന്നെ എത്തിയിട്ട് പെട്ടെന്ന് പാക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. പാക്ക് ചെയ്ത് കൊടുത്തിരുന്ന റാപ്പിംഗ് ഷീറ്റൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ വെച്ചിട്ട് ഒന്നും കൂടി സെറ്റ് ചെയ്ത് ഓരുടെ കയ്യിൽ നിന്ന് തന്നെ സെല്ലോടോപ്പൊക്കെ വാങ്ങി ഒട്ടിച്ച് കെട്ടി കൊടുക്കണുണ്ട് കേട്ടോ. അപ്പം ഇതിപ്പം അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അവരുടെ കയ്യിൽ നിന്ന് അറിയാണ്ട് വീണുപോയതാണ്. പക്ഷേ പണി കിട്ടിയത് നമുക്കാണ് മാത്രം. ആദ്യം മക്കളായിട്ട് സ്കൂളിൽ പോയി, അവിടെ നിന്ന് തിരൂർ പോയി, സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്ന് പിന്നെ നേരെ ജിടെക്ക് പോയി. ജിടെക്ക് നിന്ന് പിന്നെ വന്നിട്ട് മക്കളെ സ്കൂളിൽ നിന്ന് വീടുന്ന ടൈമിൽ എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ അവിടെ വീട്ടിൻ്റെ മുറ്റത്ത് ഇറങ്ങി കൊടുത്തിട്ട് പിന്നെ ഇത് ഈ കപ്പ് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് കൊണ്ടെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതായിരുന്നു. അപ്പോഴാണ് ഈ പണി കിട്ടിയത്. പിന്നെ അവിടെ നിന്ന് അമ്മേനോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. വീട്ടിൽ തിരൂർക്ക് ആ ടൈമിൽ പോവാന്ന് പറഞ്ഞാൽ ചീത്ത മസ്റ്റാണ്. അപ്പോൾ അത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഓരോരോ വർക്കും ചെയ്തു കൊടുക്കുന്നത്. ഓരോ വർക്കിൻ്റെ പിന്നിലും അത്രയ്ക്ക് അധ്വാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോയിൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ പോയി കാണുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.